എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബോധം കെട്ടുപോയ യുവിനെ സീനിയറും ചെങ്ങും കൂടി ചേർന്ന് സിക് റൂമിലേക്ക് കൊണ്ടുകെടുത്തി പുറത്തുനിന്ന് സംസാരിക്കുന്നതാണ്. എന്താ പറ്റിയതെന്ന് സീനിയർ ചോദിക്കുമ്പോ ഇരുട്ട് വന്നപ്പോ യു ബോധം കെട്ടതാണെന്ന് പറയാനായി ചെങ്ങ് തുടങ്ങുമ്പോഴേക്കും കറക്റ്റായി യുവിന് ബോധം വരുന്നു. ഇവര് പുറത്തുനിന്ന് സംസാരിച്ചു തുടങ്ങുന്നത് കേൾക്കുന്ന അവന് വെപ്രാളാവുന്നു. അയ്യോ, എനിക്ക് ഇരുട്ട് പേടിയാണെന്നുള്ളത് ഇവളാരുടെയും പറഞ്ഞാൽ എന്റെ ഉള്ള മാനം പോകുമല്ലോ എന്നുള്ള ടെൻഷനിൽ അവൻ അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. ശരി, അവനിപ്പോ ഓക്കെ ആയെന്ന് തോന്നുന്നു. എന്തായാലും അവനെ നോക്കെന്ന് പറഞ്ഞ് സീനിയർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ചെങ് യുവിന്റെ അടുത്തേക്ക് എത്തുമ്പോ അവൻ ദേഷ്യപ്പെടാണ്. നീ ഇത് എന്ത് പണി ഈ കാണിക്കുന്നത്? നീ ഇപ്പൊ അവരോട് എനിക്ക് ഇരുട്ട് പേടിയാണെന്നൊക്കെ പറഞ്ഞ എന്റെ മാനം പോവും, നിനക്കത് അറിയാവൂന്ന് ചോദിക്കുമ്പോ പറഞ്ഞാൽ എന്താ കുഴപ്പം, കാരണം അയാളല്ലേ ബോധം കെട്ടുപോയ നിങ്ങളെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് പറയേണ്ടതല്ലേന്ന് ചെങ് പറയുമ്പോ അയാളോ അയാളാണോ എന്നെ എടുത്തോണ്ട് വന്നത്, നീ അല്ലേന്ന് യു ചോദിക്കുമ്പോ പിന്നെ ഞാനോ, നിങ്ങളെ ഞാൻ എങ്ങനെ എടുത്തോണ്ട് വരാന, ആ സീനിയറാ എടുത്തോണ്ട് വന്നത് എന്നവള് വീണ്ടും പറയുമ്പോ എങ്ങനെ എടുത്ത, ഇങ്ങനെയാണോ എടുത്തത്, അയ്യോ എന്റെ നാണോ മാനോ എല്ലാം പോയെന്നും പറഞ്ഞ് യുവിന്റെ ടെൻഷൻ ആവുന്നു. ഇതിലെന്ത് ഇത്ര കുഴപ്പമെന്ന് ചെങ്ങ് മനസ്സിലാവാതെ ചോദിക്കുമ്പോ നിനക്കറിയാവോ ഞാൻ വളരെ ഫേമസ് ആയ ഒരു ഐഡൽ അല്ലേ, എന്നെ ഇങ്ങനെ ബോധം കെട്ട് മറ്റൊരാൾ എടുത്തോണ്ട് പോകുന്നോക്കെ ആരെങ്കിലും വീഡിയോ പിടിച്ച് നെറ്റിലിട്ടാല് അവര് വൈറലാവും, ഞാൻ എയറിലുമാകുമെന്ന് യു പറഞ്ഞോണ്ടിരിക്കുന്ന ഈ സമയത്ത് കറക്റ്റ് അതേ വീഡിയോ റേച്ചിൽ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ക്യാമറ ബില്ലിന്റേതാണ്. അവൾ ആ ബില്ലിനോട് ക്യാമറ തരാവോ ആ ഫുട്ടേജ് എടുത്തിട്ട് തരാന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോ അവൻ കൊടുക്കുന്നില്ല. എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ ചെയ്താലെന്താ, ആ യു വളരെ ഫേമസ് ആയാളാണെന്ന് നിനക്കറിയാവുന്നല്ലേ, അവന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താ എനിക്ക് പെട്ടെന്ന് ഫേമസ് ആകാൻ കഴിയുമെന്ന് അവള് പറയുമ്പോ അത് ശരിയല്ല, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് തന്നെ ബില്ലും പറയുന്നു. റീച്ചൽ കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ടീം ചെങ്ങിനോട് യു അവൻ ഇരുട്ട് പേടിയാണെന്ന് പറയുന്നു. ഈ ഒരു കാര്യം അത് മറ്റുള്ളവർ അറിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് ചെങ്ങ് ചോദിക്കുമ്പോ അത് എന്റെ കരിയറിനെ ബാധിക്കും, ഞാൻ പാട്ടിലും ഡാൻസിലും അഭിനയത്തിലും എല്ലാം വളരെ ടാലന്റഡ് ആയ ഒരാളല്ലേ, ആ മേഖലയിലെല്ലാം എനിക്ക് പ്രവർത്തിക്കേണ്ടതല്ലേ, അപ്പൊ പിന്നെ ഇരുട്ടൊക്കെ പേടിയാണെന്ന് പറയുന്നത് എന്റെ ടാലന്റിനെ കുറച്ച് കാണാനായിട്ട് ആൾക്കാർക്കൊരു ഇടവരുത്തുന്നല്ല യു പറയുന്നു. അങ്ങനെ അവൻ ഒരുപാട് പറയുമ്പോ ശരി ശരി ഞാൻ ആരോടും പറയില്ല എന്ന് തന്നെ ചെങ് അവന് മറുപടി കൊടുക്കുന്നു. ഇതേ ടീം ഗ്രൗണ്ടില് ഇരിക്കുന്ന ടീം റേച്ചൽ ഏമിയോട് ചെങ് എന്തിയെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോ നീ എന്തിനാ അവളെ അന്വേഷിക്കുന്നത് എന്ന് ഏമി തിരിച്ചു ചോദിക്കുമ്പോ എനിക്ക് അന്വേഷിച്ചൂടെ, നമ്മുടെ റൂംമേറ്റ് അല്ലേ അവള്, കാണാഞ്ഞിട്ട് ഒരു ആവലാതി കാരണം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ ഇന്ന് കാക്കമല്ലെന്ന് പറക്കാൻ സാധ്യതയുണ്ടല്ലോ, അല്ല ഒരു കണ്ണിച്ചോരയില്ലാത്ത നീ ഇങ്ങനെ വളരെ കൈൻഡായി സംസാരിച്ചത് കൊണ്ട് പറഞ്ഞതാണെന്നും ഏമി കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ബ്രേക്ക് ടൈം കഴിഞ്ഞ് കുട്ടികളെല്ലാം വീണ്ടും പഠിപ്പിക്കാനായി സാറ് വരുന്നു. ആ ടീം സാറ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സാറിനോട് അങ്ങോട്ട് വോളണ്ടറി ആയി റേച്ചൽ ചെങ് മിസ്സിംഗ് ആണെന്ന കാര്യം പറയുന്നു. ഇത് കേട്ട് ഏമി സാറ് ചോദിച്ചു പോലുമില്ല, എന്നിട്ട് എന്തിനാണ് ഈ വെറുതെ ആ പാവത്തിനെ കുടിക്കുന്ന മട്ടിൽ നോക്കുന്നു. ഒപ്പം തന്നെ മുന്നേ ആണല്ലോ വളരെ കെയറോടെ സംസാരിച്ചത്, ഇപ്പൊ പണി കൊടുക്കാനായിരുന്നല്ലേ എന്ന ആ ഒരു ഷോക്കും അതിലുണ്ടായിരുന്നു. എവിടെ പോയി ചെങ്ങെന്ന് സാറ് ചോദിക്കുന്ന സമയത്ത് ആ സീനിയർ അവിടെ ഉണ്ടായിരുന്നു, വയ്യാതെ സിക് റൂമിലാണെന്ന് സീനിയർ മറുപടി പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് യുവും ചെങ്ങും വരുന്നു. എവിടെയായിരുന്നു രണ്ടുപേരും എന്ന് സാറ് ചോദിക്കുമ്പോ രണ്ടുപേരും സിക് റൂമിലായിരുന്നു എന്ന് പറയുന്നു. എന്താ രണ്ടുപേർക്കും വയ്യടിക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോ രണ്ടുപേരും അതേന്ന് പറയാണ്. സാറിനിവര് രണ്ടുപേരും ഒരേ സമയത്ത് സാറിനിവര് പറയുന്ന കള്ളാണ്, രണ്ടുപേർക്കും ഒരേ സമയത്ത് വയ്യടിക്ക വരില്ല എന്ന കാര്യം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് വന്നതിന് പണിഷ്മെന്റ് ആയിട്ട് 5 റൗണ്ട് ഓടാനായി പറയുന്നു. സാർ ആ കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഓടാന്ന് ചെങ്ങിന് വേണ്ടി യു സംസാരിക്കുമ്പോ എന്നാ ആ കുട്ടി ഓടണ്ട, ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അങ്ങ് ഓടിക്കോളാൻ പറഞ്ഞ് സാർ യുവിനിട്ട് വീണ്ടും പണി കൊടുക്കാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ യു 5 5 10 റൗണ്ട് ഓടാനായി തുടങ്ങുന്നു. അങ്ങനെ അതിനുശേഷം അടുത്ത ബ്രേക്ക് ആകുമ്പോ ഇതൊക്കെ ചെയ്ത് കൈയും കാലും വേദന എടുത്തിട്ട് വയ്യാന്നും പറഞ്ഞ് ചെങ് അവിടെ ഇരിക്കുമ്പോ അടുത്തുള്ള ഏമി നേരത്തെ എവിടെ പോയതായിരുന്നു യുവിന്റെ കൂടെ എന്ന് ചോദിക്കുമ്പോ ഇരുട്ട് പേടിയുള്ള കാര്യം പറയരുതല്ലോ, അതുകൊണ്ട് ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചെങ് അതിന് ഉത്തരം കൊടുക്കുന്നില്ല. ഇവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ആ സീനിയർ വരുന്നു. സീനിയർ ചെങ്ങിനോട് സംസാരിക്കാനായി പേരെന്താ, നമ്മൾ പലതവണ കണ്ടെങ്കിലും ഇതുവരെ ഒന്നും പരിചയപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പേര് ചോദിക്കുമ്പോ എന്റെ പേര് ചെങ്ങ് നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഒപ്പം ചോദിച്ചില്ലെങ്കിലും ഏമി ഈ സീനിയറിനോട് ഒരു ക്രഷ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി പരിചയപ്പെടാണ്. സീനിയർ ചെങ്ങിന് കുടിക്കാൻ ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുമ്പോ അവൾ അത് കുടിക്കാനായി തുറക്കുമ്പോഴേക്കും കുടിക്കാൻ സാധിക്കും മുന്നേ അങ്ങോട്ടേക്ക് ഓടിയെത്തി യു അത് വാങ്ങുന്നു. എന്റെ വെള്ളമല്ലേ അതെന്ന് അവൾ ചോദിക്കുമ്പോ ദുഷ്ടേ നിനക്ക് വേണ്ടി 5 റൗണ്ട് എക്സ്ട്രാ ഞാൻ ഓടിയിട്ട് വരാ, എന്നിട്ട് അതിന്റെ ഒരു സ്നേഹം പോലും ഇല്ലാതെ വെള്ളത്തിന് കണക്ക് പറയുന്നു ചോദിച്ച് അവൻ ആ വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അടുത്തിരുന്ന് സംസാരിക്കുന്നത് ആ സീനിയർക്ക് ഇഷ്ടപ്പെടുന്നില്ല. യു ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് ചെങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ സീനിയർ അത് ഇഷ്ടമില്ലാതെ നോക്കുന്നു. പക്ഷെ ഏമിക്ക് അത് ഇഷ്ടപ്പെട്ടു, അവര് പോയി വാ നമുക്ക് ഇനി എങ്ങോട്ടേലും പോകാന്ന് പറഞ്ഞ് അവൾ ആ സീനിയറിനെ വിളിച്ചോണ്ട് പോവാണ്. ഇതേ ടീം ബില്ലിന്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങി അതിലെ ആ ഒരു വീഡിയോ കൈക്കിലാക്കണമെന്ന് പ്ലാനിങ്ങിലായിരുന്നു റേച്ചൽ. അവൾ അതിനായിട്ട് ബില്ലിന്റെ അടുത്ത് പോയി പഠിച്ച പണി 18 പയറ്റി നോക്കുന്നു. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് അവള് ചോദിക്കുമ്പോ അവൻ ഒരു വിരഹഗാനം പാടുന്നു. ഇവൾക്ക് കാര്യമൊന്നും മനസ്സിലാവും
മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വീണ്ടും ചോദിക്കുമ്പോ ലവ് ഫെയിലിയറായി എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഇട്ടിട്ട് പോയിന്ന് പറഞ്ഞ് അവനിങ്ങനെ സങ്കടപ്പെട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ അത് വെച്ച് അവൾക്ക് ഒരു ഐഡിയ തോന്നും. നീ പാടുന്ന ഈ പാട്ട് ഞാൻ ക്യാമറയെല്ലാം റെക്കോർഡ് ചെയ്യാം. നീ ആ ക്യാമറ ഇങ്ങനെ പറഞ്ഞ് അവള് ചോദിക്കുമ്പോ ഇവൻ ആരാമോൻ, ക്യാമറ ഒന്നും വേണ്ട, ഫോണിൽ റെക്കോർഡ് ചെയ്ത് തന്നാ മതി എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നു. അയ്യേ ഇത് ക്ലാരിറ്റി കുറവായിരിക്കും, നന്നായിട്ട് വീഡിയോ പിടിച്ചു തരാന്ന് പറഞ്ഞു അവള് വീണ്ടും ക്യാമറ ചോദിക്കുമ്പോ അവൻ കൊടുക്കുന്നേ ഇല്ല. ഇതേ ടീം ചെങ്ങിനെ മാറ്റി നിർത്തിയോ അവന്റെ രഹസ്യം ആരോടും പറയരുതെന്ന് പറഞ്ഞ് വീണ്ടും ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറയത്തില്ലെന്ന് 10 വട്ടം പറഞ്ഞില്ലേ, ഇനി എന്തോ വേണമെന്ന് അവള് ദേഷ്യപ്പെടുമ്പോ സത്യം ചെയ്ത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞവൻ അവളെ കൊണ്ട് എന്തൊക്കെ സത്യം ഇടിക്കാവോ അതെല്ലാം ഇടിയിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ബില്ലിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞ റേച്ചൽ ആ ഗേൾ ഫ്രണ്ടിനെ കാണാനായി പോകുന്നു. കാരണം ബില്ല് അത്രത്തോളം ഫീലായി ഇരിക്കുകയാണ് അവൾ ഉപേക്ഷിച്ചു പോയെന്നും പറഞ്ഞ്. ആ ഗേൾ ഫ്രണ്ട് ആകട്ടെ ഇവനുമായിട്ടുള്ള റിലേഷനൊക്കെ ഉപേക്ഷിച്ച് കല്യാണമൊക്കെ കഴിച്ച ഒരു മധ്യവയസ്കന്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അയാളെ പ്രേമിച്ച് അയാളുടെ ക്യാഷ് അടിച്ച് മാറ്റി എന്നതാണ് ഇവളുടെ ഉദ്ദേശം. അത് അവർ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന റേച്ചൽ നേരിട്ട് അവരുടെ അടുത്ത് ചെന്ന് അതേ ഈ പെണ്ണിനെ നിങ്ങൾ പ്രേമിച്ചാല് പിന്നെ നിങ്ങളുടെ ജീവിതം കട്ടപ്പോക, ഇവള് നിങ്ങളോട് നിങ്ങളുടെ വൈഫിനെയൊക്കെ കളഞ്ഞിട്ട് ഇവളെ ഏറ്റെടുക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ വെറുതെയാ, നിങ്ങളെക്കാളും നല്ലൊരുത്തിനെ കണ്ട ഇവള് നിങ്ങളെ കളഞ്ഞിട്ട് പോകും. ഇവളുടെ കെണിയിൽ പെട്ടുപോയതാ എന്റെ ഫ്രണ്ട്, അവൻ എന്ത് നല്ല പയ്യനാണെന്ന് അറിയാവോ, പാവാ ഇവള് ഇട്ടിട്ട് പോയെന്നും പറഞ്ഞ് ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാ. നീ എന്തിനാ അവനോട് അങ്ങനെ ചെയ്തത്, അവൻ പാവല്ലേ, മര്യാദയ്ക്ക് വന്ന് അവനോട് സോറി പറയാൻ നോക്കുന്നൊക്കെ റേച്ചൽ അവിടെ ഒരു ഉപദേശം കൊടുക്കുമ്പോ അത് കേൾക്കുന്ന എക്സ് ഗേൾ ഫ്രണ്ടിന് നല്ല ദേഷ്യം വരുന്നു. അങ്ങനെ പിന്നീട് റൂമിലിരുന്ന് സെങ്ങിനോട് ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു ബില്ല് സങ്കടപ്പെട്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഗേൾ ഫ്രണ്ട് ഇനി നീയും ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല, ചുമ്മാ എന്റെ അടുത്തേക്ക് ഇങ്ങനെ ആളുകളെ പറഞ്ഞു വിട്ട് എന്നെ ദേഷ്യം ഒടിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് അവൻ കാണുന്നത്. അതേ ടീം അവനെ റേച്ചലും സംസാരിക്കാനായി വിളിക്കുന്നു. അവനങ്ങനെ റൂമിൽ നിന്ന് അതിനായി പോകുന്ന ടീം അവന്റെ ലാപ്ടോപ്പ് എടുത്ത് നോക്കുന്ന സെങ് അതിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോസ് ഒക്കെ കാണുന്നു. ബില്ലാകട്ടെ റേച്ചല് പോയി കണ്ട് എന്തൊക്കെ ഒനിഷ്ടം ഉണ്ടാക്കിയതുകൊണ്ടാണ് താനുമായി ബ്രേക്കപ്പ് ചെയ്തെങ്കിലും അവൾ തിരിച്ചു വരുമെന്നൊരു നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അത് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളായതെന്ന് ചിന്തിക്കുന്നു. നീ എന്ത് പണിയാ അവിടെ പോയി കാണിച്ചത്, ഞാൻ എങ്ങനെയും കരഞ്ഞും കൈയും കാലും പിടിച്ചിട്ടായാലും അവളെ തിരിച്ചു കൊണ്ടുവന്നതിനല്ലോ, നീ എന്തിനാ പോയി എല്ലാം കൊളവാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോ നീ എന്തേ പറയുന്നത്, അവള് നിന്നെ കളഞ്ഞിട്ട് വേറൊരുത്തന്റെ കൂടെ ഇപ്പം, അങ്ങനെയുള്ളവളെ ഞാൻ ഇനി എങ്ങനെ നിനക്ക് കൊണ്ടു തരാനാണെന്നില്ല റേച്ചൽ പറയുമ്പോ ബില്ലത് വിശ്വസിക്കുന്നില്ല. റേച്ചൽ പോയി ചുമ്മാ കാര്യങ്ങൾ കൊളവാക്കിയെന്നാണ് അവൻ അപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ അടുത്ത ദിവസം കാണുമ്പോ ബോധം കെട്ട യുവിനെ സീനിയറും ചെങ്ങും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്ന ആ വീഡിയോ സോഷ്യൽ മീഡിയയില് വൈറലായിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ റൂമിൽ അത് കാണുന്നത് എയ്മിയാണ്. അവൾ പിന്നീട് എല്ലാവരെയും അത് കാണിക്കുമ്പോ അത് കണ്ട് ചെങ്ങ് ആകെ ഷോക്ക് ആവുന്നു. ഇതേ ടീം ഈ വീഡിയോ വൈറലായി വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ് യുവിന്റെ മാനേജർ. മാനേജർ അതുകൊണ്ട് തന്നെ അവനെ കാണാനായി കോളേജിലേക്ക് വരുന്നു. ഞാൻ അപ്പോഴേ കോളേജിൽ പോയി ഇപ്പൊ പഠിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ, കേൾക്കാതെ വന്നിട്ട് ഇപ്പൊ എന്തൊക്കെയും നടക്കുന്നത്, ഏജൻസിയിൽ നിന്ന് വലിയ പ്രശ്നങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഇപ്പോ ഇതെല്ലാം സോൾവ് ചെയ്യും, അറിയാലോ ഒരു കെപോപ്പ് താരം എല്ലാ കാര്യത്തിലും എത്ര ശ്രദ്ധാലു ആയിരിക്കണോന്ന്. ഇനിയിപ്പോ ഇതെങ്ങനെയും സോൾവ് ചെയ്താൽ തന്നെ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവില്ല എന്ന് എന്താ ഉറപ്പെന്നല്ല. മാനേജർ ഇങ്ങനെ ഒരുപാട് ചൂടാകുമ്പോ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, ഞാൻ ഇത് ആരാ ഇങ്ങനെ വൈറലാക്കിയെന്ന് കണ്ടുപിടിക്കാം, വേണ്ട പരിഹാരവും ചെയ്യാന്നില്ല ഒരുവിധം പറഞ്ഞ് സോൾവ് ആക്കി തിരിച്ച് നടന്നു വരുന്ന സമയത്ത് എന്നാലും ആരായിരിക്കും ഇത് ചെയ്തതെന്ന് ആലോചിച്ചു വരുമ്പോഴാണ് അവിടെ നിന്ന് സീനിയറും ചെങ്ങും ഒന്നിച്ചിറങ്ങി വരുന്നത് അവൻ കാണുന്നത്. ആക്ച്വലി ഈ സീനിയറും ചെങ്ങും കൂടി ഇവര് രണ്ടുപേരും യുവിനെ കൊണ്ടുവരുന്ന സമയത്ത് ആരായിരിക്കും ആ വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ വൈറലാക്കിയതെന്ന് ആലോചിച്ച് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് അത് കണ്ടുപിടിക്കണമെന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഒന്നിച്ചുള്ളപ്പോ അങ്ങോട്ടേക്ക് വളരെ ദേഷ്യത്തിലെത്തുന്ന യു നിങ്ങൾ എന്തെടുക്കാണെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ ആ വീഡിയോയുടെ കാര്യം ഡിസ്കസ് ചെയ്യുകയായിരുന്നു എന്ന് അവർ മറുപടി പറയുന്നു. ഓ വലിയ ഡിസ്കഷൻ, എന്നെ കുരുക്കിലാക്കിട്ട് ഡിസ്കഷൻ നടത്തുകയാണോ, നീയും ഇയാളും കൂടി ചേർന്നല്ലേ എനിക്ക് ഈ പണി തന്നത്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞല്ലേ എന്റെ രഹസ്യം ആരോടും പറയില്ലെന്ന്, ഞാൻ വലിയ ഫേമസ് ആയ ആളായതുകൊണ്ട് എന്റെ കൂടെയുള്ള നിന്റെ വീഡിയോ വൈറലാക്കിയാ നിനക്ക് ഫേമസ് ആക്കാൻ കഴിയുമല്ലോ, അതിനായിട്ട് നീ കണ്ടെത്തിയ ഒരു ചീപ്പ് വഴിയല്ലായിരുന്നു ഇതെന്നില്ല. മനസ്സറിയാത്ത കാര്യത്തിന് ചെങ്ങനെ വളരെയധികം ഹർട്ട് ചെയ്യുന്ന രീതിയിൽ യു സംസാരിക്കുന്നു. എന്തൊക്കെ ഈ പറയുന്നത്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ചെങ്ങും സീനിയറും പറയുന്നുണ്ടെങ്കിലും യു അത് കേൾക്കുന്നില്ല. ഇത് കേട്ട് ദേഷ്യം വരുന്ന സീനിയർ ഇവനോട് ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമില്ല വാ പോകാന്ന് പറഞ്ഞ് ചെങ്ങിന്റെ കൈ പിടിച്ചു വലിക്കുമ്പോ അവളെ വിടാതെ അവനും തിരിച്ചു പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ചെങ്ങിന് വേണ്ടി സീനിയറും യുവും പിടി വലി നടത്താണ്. ദേഷ്യം വരുന്ന ചെങ് രണ്ടുപേരുടെയും പിടുത്തം വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയുമ്പോ മര്യാദയ്ക്ക് ഇതിന്റെ ഫോൺ ഇതാ, ആ ഫോണിലായിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്തത്, എനിക്കത് പരിശോധിക്കണമെന്ന് യു ആവശ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് ഇത് ഇവരുടെ ആ പ്രൊഫസറിന്റെ അടുത്തേക്കും ചെല്ലുന്ന ഈ ഒരു ഇഷ്യൂ, ചെങ്ങാണ് തന്റെ വീഡിയോ എടുത്തതെന്ന് യു ആരോപിക്കുമ്പോ പ്രൊഫസർ അതിനെപ്പറ്റി അന്വേഷിച്ച് ചെങ് അല്ല എന്നതിനുള്ള ഒരു തെളിവ് കണ്ടെത്തുന്നു. അത് CCTV വിഷ്വലായിരുന്നു. അതിൽ ചെങ്ങും സീനിയറും കൂടി യുവിനെ കൊണ്ടുപോകുന്ന സമയം അവിടെ ബില്ലും റേച്ചലും നിൽപ്പുണ്ട്, കൂടാതെ അവരുടെ കയ്യിൽ അത്രയും ക്യാമറയും ഉണ്ട്. അപ്പൊ ആ വിഷ്വൽ തന്നെയാണ് വൈറലായിരിക്കുന്നത്. അതായത് അവരുടെ കയ്യിലുള്ള ക്യാമറയിൽ ബില്ലും റേച്ചലും കൂടി എടുത്ത വിഷ്വലാണ് പതിഞ്ഞിരിക്കുന്നത്. പക്ഷെ ക്യാമറ സ്പെസിഫിക്കലി റേച്ചലിന്റെ കയ്യിലാണ്. അങ്ങനെ ഇതുമായി ചെങ്ങിന് യാതൊരു ബന്ധവും യു ആരോപിക്കുന്നത് പോലെ ഇല്ല എന്ന് തന്നെ പ്രൊഫസർ ഈ തെളിവ് കാണിക്കുമ്പോ യുവിന് ബോധ്യമാകുന്നു. വെറുതെ ചെങ്ങിനെ കുറ്റം പറഞ്ഞല്ലോ എന്ന് അത് ഓർക്കുമ്പോ യുവിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെ
പിന്നീട് ഇവരെല്ലാവരും കൂടി ബില്ലിനെയും റീച്ചലിനെയും ഇവരുടെ മറ്റു ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ റൂംമേറ്റ്സ് അവരെയും വിളിച്ച് നിർത്തി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. സത്യമായിട്ട് ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് റീച്ചൽ പറഞ്ഞിട്ട് കുറ്റങ്ങളെല്ലാം ബില്ലിന്റെ തലയിൽ കെട്ടിവെക്കുമ്പോ ഇവളാണ് ഷൂട്ട് ചെയ്തത്, കൂടാതെ ഇവളത് വൈറലാക്കാനായിട്ട് എന്നോട് ഫൂട്ടേജ് ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ അറിയാതെ ഇവൾ എടുത്തതാകാനാ ചാൻസ് എന്ന് ബില്ല് റീച്ചലിനെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ പരസ്പരം നീയ അല്ലല്ല നീയ 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 എന്നൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് സെങ്ങിന്റെ മുഖത്ത് വല്ലാത്ത ഒരു കള്ള ലക്ഷണം നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം ബിൽ ഗേൾ ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയി, പിന്നെ ആ കാര്യം സംസാരിക്കാനായി റേച്ചലിനെ കാണാൻ പുറത്ത് പോയപ്പോ ബില്ലിന്റെ ലാപ്ടോപ്പ് ഇവൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈം ഇവൻ ആ വീഡിയോ അതിൽ കണ്ടിരുന്നു. പക്ഷെ സാങ് അറിഞ്ഞോണ്ടല്ല അത് പോസ്റ്റ് ചെയ്തത്, അറിയാതെ അവന്റെ കൈ തട്ടി അത് പോസ്റ്റ് ആയി പോയതാണ്. പക്ഷെ ഇപ്പൊ അവൻ അത് വെളിപ്പെടുത്തുന്നില്ല. ഇവിടെ ഇവരിങ്ങനെ തർക്കിക്കുമ്പോ ഈ ശബ്ദം കേട്ട് ചെങ്ങിന്റെ ദേഷ്യം വരുന്നു. ഒന്ന് നിർത്താവോന്ന് അവള് ഷൗട്ട് ചെയ്യുമ്പോ യു അവരോട് ദേഷ്യപ്പെടുന്നു. നിങ്ങളിങ്ങനെ തർക്കിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല, നിങ്ങൾ ആരാണ് ചെയ്തതെന്ന് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുന്നു അവൻ പറയുന്നു. പോലീസ് എന്ന് കേട്ടപാടെ സാങ്ങിന് വല്ലാത്ത പേടിയാവുന്നു. അവൻ വേഗം തന്നെ യുവിന്റെ കാലിൽ വീണിട്ട് ഞാൻ ആ പോസ്റ്റ് ചെയ്തത് പക്ഷെ അറിഞ്ഞോണ്ടല്ല അറിയാതെ എന്റെ കൈ തട്ടി ലാപ്ടോപ്പ് നോക്കുന്ന സമയത്ത് പോസ്റ്റ് ആയി പോയതാണെന്ന് അവൻ സാഷ്ടാംഗം പ്രണമിച്ച് പറയുന്നു. അവൻ മാപ്പ് പറയുമ്പോഴൊക്കെ യുവിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സ് റൂംമേറ്റും ആണോ? ഒരാൾ ഞാൻ അറിയാതെ വീഡിയോ എടുക്കുന്നു, ഒരാൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിക്കുന്നതെന്നൊക്കെ യു വളരെ സങ്കടപ്പെടുമ്പോ ഇത് കേൾക്കുന്ന ആ സീനിയർ അവരോട് നിങ്ങൾ എന്ത് കാണിക്കുന്നത്? നമ്മുടെ ഈ കോളേജില് ഒരു ഐഡൽ പഠിക്കാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളയാളെ ചൂഷണം ചെയ്യാണോ വേണ്ടത്? അത് അറിഞ്ഞോണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മൾ അവനെ പ്രൊട്ടക്ട് ചെയ്യലേ വേണ്ടെന്നെല്ലാം യുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് അവരും മാപ്പ് ചോദിക്കുന്നു. ശരിക്കും ഈ വീഡിയോ ഇങ്ങനെ ആയതിന് റേച്ചലിനും ബില്ലിനും സാങ്ങിനും ഒക്കെ പങ്കുണ്ടല്ലോ. റേച്ചൽ ആ വീഡിയോ ഷൂട്ട് ചെയ്തു, ബിൽ എന്തുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് അടിച്ചില്ല അറിയാതെ കൈതട്ടി സാങ്ങിന്റെ കയ്യിൽ നിന്ന് വീഡിയോയും പോയി. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. അന്ന് രാത്രി എല്ലാവരും കൂടി ഒന്നിച്ചൊരു ക്യാമ്പ് ഫയർ നടത്താണ്. എല്ലാവരും പാട്ടുപാടി ഡാൻസ് ഒക്കെ ചെയ്യുന്നു. ആ ടീം എല്ലാവർക്കും അവരുടെ ഇടയിലുള്ള ഐഡലായ യുവിന്റെ ഡാൻസ് നേരിട്ട് കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി യു അവിടെ ഡാൻസ് ചെയ്യുന്നു. നല്ല കിടുക്കൻ ഡാൻസ് ആയിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ജെങ്ങും അത് വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ഇവൻ ഡാൻസ് സ്റ്റെപ്പിന്റെ ഭാഗമായി ഷർട്ട് ഊരി നേരെ അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവൻ അവളുടെ അടുത്തേക്ക് ഡാൻസ് ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുമ്പോ അവൾ ദേഷിച്ച് എഴുന്നേറ്റ് പോവാണ്. ഇതെന്താണെന്ന് മട്ടിൽ ഇവൻ പുറകെ ചെല്ലുമ്പോൾ ഇതെല്ലാം ഇവൻ പുറകെ എണ്ണീറ്റ് പോകുന്നതൊക്കെ സീനിയർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ, ഞാൻ ആ ഡാൻസ് വളരെ ആസ്വദിച്ച് കണ്ടോണ്ടിരുന്നപ്പോ നീ എന്റെ ദേഹത്തേക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആ ഷർട്ട് എടുത്തെറിഞ്ഞു. അത് പോട്ടെ, സാറില്ല, പക്ഷെ നിനക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലല്ലോ. ഞാൻ എത്ര വിട്ടും എന്നോട് പറഞ്ഞു ഞാനല്ല നിന്റെ വീഡിയോ ലീക്കാക്കിയെന്ന്. ഞാൻ സത്യം വിട്ടതുപോലും മാനിക്കാതെ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ. എന്നെ വളരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നീ സംസാരിച്ചത്. ഫ്രണ്ട്സിന്റെ ഇടയില് ബേസിക് ആയിട്ട് വിശ്വാസം വേണം. നിനക്കത് എന്നോട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സങ്കടത്തിൽ ചെങ്ങു പോകുന്നു. അന്ന് രാത്രി യുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവള് പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് അവന്റെ ഉള്ളിൽ വരുന്നത്. എന്തുകൊണ്ടോ അവളുടെ മുഖം വാടുമ്പോ ഇവനും വല്ലാത്ത സങ്കടം ഫീൽ ആവുന്നു. അവൾ ചിരിച്ചു കാണാനായി ഇവൻ ആഗ്രഹം തോന്നുന്നു. അവളെ കാണണമെന്ന് തോന്നുന്നു. പതിയെ പതിയെ അവളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നു. അടുത്ത ദിവസം ഇവർക്ക് അകത്തായിരുന്നു ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. അകത്ത് പോലും കൂളിംഗ് ക്ലാസ് വെച്ച് യു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് കുട്ടികളെല്ലാം അവനെ ഒരു മാതിരി നോക്കുന്നുണ്ട്. എന്തായാലും അന്ന് അവർക്കുണ്ടായിരുന്നത് ആക്ടിംഗ് ക്ലാസ് ആണ്. പ്രൊഫസർ ഓരോ കുട്ടികൾക്കും ഓരോ ടാസ്ക് ഒക്കെ കൊടുത്ത് അത് ആക്ട് ചെയ്യാനായി പറയുന്നു. അതിൽ പെയറായി വരുന്നത് എയ്മിയും റേച്ചലുമാണ്. അവർ കള്ളനും പോലീസുമായി ആക്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ രണ്ടുപേരുടെയും കയ്യിൽ കൈവിലങ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആക്ടിന് ശേഷം ആ വിലങ് മാറ്റാനായുള്ള താക്കോലില്ല. അങ്ങനെ രണ്ടുപേർക്കും കൈവിലങ്ങോടുകൂടി തന്നെ പിന്നീട് നടക്കേണ്ടി വരുന്നു. റേച്ചലിന് ഫുഡ് കഴിക്കാൻ വിശക്കുമ്പോൾ അവർക്കത് വാരി ഇങ്ങനെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് എയ്മിയാണ് വാരി കൊടുക്കുന്നത്. ഇതേ ടീം യുവും ചെങ്ങും കൂടിയായിരുന്നു പെയർ. അവർക്കൊരു ലവ് പ്രപ്പോസൽ സീനായിരുന്നു ആക്ട് ചെയ്യാനായി കൊടുത്തത്. പക്ഷേ യു പ്രപ്പോസ് ചെയ്യാനായി പൂക്കളുമായി അടുത്തേക്ക് എത്തുമ്പോൾ ചെങ്ങ് വളരെ ഡിസ്റ്റർബ്ഡായി പുറകോട്ട് പുറകോട്ട് പോകുന്നു. ഇതെന്തോന്ന് ആക്ടിംഗ് എന്ന് പറഞ്ഞു പ്രൊഫസർ അവളെ മടി ഒന്ന് മാറാനായിട്ട് കുറച്ച് പൂക്കൾ കൊടുത്തിട്ട് അത് ആളുകൾക്ക് വിറ്റിട്ട് വരാനായി പറയുന്നു. ഇവളങ്ങനെ അത് വിൽക്കാനായി പ്രൊഫസർ പറഞ്ഞത് പ്രകാരം പുറത്തേക്ക് പോകുന്നുണ്ട്. ആളുകളുമായി ഇന്ററാക്ട് ചെയ്ത് അവർക്ക് പൂവൊക്കെ കൊടുത്ത് പഠിക്കുക, എന്നാലേ ഈ ഒരു മടി മാറൂ എന്ന് പറഞ്ഞാണ് സാർ ഇത് കൊടുത്തത്. പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും ഒരു പൂ പോലും വിൽക്കാൻ കഴിയുന്നില്ല. അവളങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോ യു അവളുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ സഹായിക്കണമെന്ന് യു ചോദിക്കുമ്പോ ഇവനോട് പിണക്കത്തിൽ തന്നെയായിരുന്നു ചെങ്. അവൾ മൈൻഡാക്കി നിൽക്കുമ്പോ എന്താ ഞാൻ സോറി പറയണോ എങ്കിൽ സോറി എന്ന് പറഞ്ഞ് അവൻ സോറി പറഞ്ഞോണ്ട് നിൽക്കുന്ന ടീം ഇവരിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ആരോ എടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പൂക്കൾ കൊടുത്ത് യു ചെങ്ങനെ പ്രപ്പോസ് ചെയ്തതുപോലെ അല്ലെങ്കിൽ അവൾക്ക് അവൻ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് ഗിഫ്റ്റ് ചെയ്തതുപോലെ തോന്നത്തുള്ളൂ. എന്തായാലും ഇങ്ങനെ ഫോട്ടോ ആരോ എടുക്കുന്നത് യു കാണുന്നു. ആരുടെ നീ എന്ന് ചോദിച്ച് അവൻ ആ ഫോട്ടോ എടുത്ത പാപ്പരാസിയുടെ പുറകെ പോകാനായി തുടങ്ങുന്നു. ഈ ഫോട്ടോ കാണാം ലീക്കാക്കിയാല് ഇവന്റെ കേപ്പോപ്പ് ഭാവിയെ അത് വല്ലാതെ ബാധിക്കുമെന്ന് അവന് നന്നായി അറിയാം. അങ്ങനെ അവൻ ആ ഫോട്ടോ എടുത്ത ആളുടെ പുറകെ ഓടാനായി തുടങ്ങുന്ന ടൈം
അവിടെ നിന്നിരുന്ന ചെങ്ങിന്റെ കൈ തട്ടുന്നു. അങ്ങനെ ആ പൂക്കളെല്ലാം താഴെ വീഴുന്നു. അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയാണ് മക്കളെ കഥ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ കണ്ടിട്ട് തന്നെ വളരെ രസകരമായ കഥയായി തോന്നില്ലേ? ഇനിയും ഒരുപാട് രസകരമായ കാര്യങ്ങൾ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. അതൊക്കെ മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. വീണ്ടും കാണും വരെ ബൈ.